അഭിലേഷെ, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു ലീഡ് കിട്ടിയിട്ടും ബി ജെ പി ഓഫീസിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളും ആരംഭിച്ചിട്ടില്ല എന്നതാണ്. കാരണം നേരത്തെ എന്നോടൊപ്പം ഉള്ള ക്യാമറാമാൻ സ്റ്റീഫൻ തന്നെ ഈ ഒരു നല്ല ആംബിയൻസിൽ, അതായത് ബി ജെ പിക്ക് ഇത്രയും വലിയൊരു ലീഡ് കിട്ടിയ സാഹചര്യത്തിൽ ഒരു ആംബിയൻസിൽ നമുക്ക് ലൈവ് ഒക്കെ കൊടുക്കാം എന്ന് കരുതി ഞങ്ങൾ നടക്കുകയായിരുന്നു. പക്ഷേ ബി ജെ പി ഓഫീസിൽ ഇതുവരെയും ലഡു വിതരണമോ അതല്ല പടക്കം പൊട്ടിക്കലോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴും ബി ജെ പി ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3-ൽ 2 ഭൂരിപക്ഷം അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇപ്പോൾ പൊതുവെ ഭോപ്പാലിൽ ചർച്ച ചെയ്യുന്നത്. നേരത്തെ മധു പറഞ്ഞതുപോലെ തന്നെ 160 പുറത്ത് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് മിക്ക പ്രാദേശിക മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3-ൽ 2 ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ പാർട്ടിയുടെ ഓഫീസിൽ, അതായത് ഇത്രയും വലിയൊരു വിജയം നേടിയിട്ട് ഇതുവരെയും ഇവിടെ യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളും ആരംഭിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ഭൂരിപക്ഷം, അതായത് മൊത്തം ഫലം വന്നതിന് ശേഷമുള്ള ഒരു ആഘോഷത്തിലേക്ക് പാർട്ടി കടക്കുവാനാണ് സാധ്യത. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ വസതിയിലുമുള്ളത്. അവിടെയും ഈ ചൗഹാനോ ചൗഹാന്റെ അനുയായികളോ ആരും ഈ ആഘോഷവും മറ്റും നടത്തിയിട്ടില്ല. ഇത് ഒരു വളരെ കൗതുകകരമായ ഒരു കാര്യമായാണ് തോന്നുന്നത്. തീർച്ചയായും നോക്കൂ, ഛത്തീസ്ഗഡിൽ 38-50 എന്നുള്ള നിലയിൽ ബി ജെ പി വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു വിവരം നൽകാനുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം 6 December കോൺഗ്രസ് വിളിക്കുന്നു. കോൺഗ്രസിന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് സഖ്യമൊക്കെ വേണമെന്ന് തോന്നി തുടങ്ങിയത്. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഒറ്റയ്ക്ക് നിന്നാൽ കാര്യമില്ല എന്ന് തോന്നൽ എപ്പോഴും ഈ കാലഘട്ടത്തിലും കോയലേഷൻ പൊളിറ്റിക്സിനോട് വലിയ അലർജി കോൺഗ്രസിനുണ്ട്. എത്രയായാലും അതിലേക്ക് അങ്ങ് കോൺഗ്രസ് സെറ്റാവില്ല എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വലിയ വിജയം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നേടാമെന്ന അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിനെ ചതിച്ചിരിക്കുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ അവർക്ക് നേരിടാൻ കഴിയുന്ന ദുസ്വപ്നത്തിൽ പോലുമില്ലാത്ത വലിയ ഒരു പരാജയം മുൻപിൽ കാണുകയാണ്. ഈ നമ്പറുകൾക്ക് ചെറിയ മാറ്റം വന്നേക്കാം എന്നുള്ളതിനപ്പുറത്ത് ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും വരാനില്ല. ജയിക്കുന്നതിനപ്പുറത്ത് അഭിലാഷ് ഛത്തീസ്ഗഡ് കൂടി കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പരിക്ഷീണരായ കോൺഗ്രസ് ആയിരിക്കും കടന്നു നിന്ന് ഇരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കി ഓരോ സംസ്ഥാനത്തു നിന്നും, ഛത്തീസ്ഗഡിൽ ആപ്പുണ്ടായിരുന്നു, മധ്യപ്രദേശിൽ ആപ്പും എസ് പിയും ഉണ്ടായിരുന്നു, ഓരോയിടത്തും എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും ഈ 6 December ഡൽഹിയിൽ കോൺഗ്രസിന്. 50-38 എന്നൊരവസ്ഥയിൽ ഛത്തീസ്ഗഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ ഭൂപേഷ് ബാഗേലിന് വലിയ തിരിച്ചടിയാണ്. ഭൂപേഷ് ബാഗേൽ പിറകിലാണ്, കോൺഗ്രസും പിറകിലാണ്. അത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം തന്നെയാണ്. ഈ 50-44 ആവുകയാണെങ്കിൽ പോലും ബി ജെ പി ഛത്തീസ്ഗഡും കൈപ്പിടിയിലൊതുക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ എത്രത്തോളം ആശ്വസിക്കാവുന്ന അവസ്ഥയില്ല. 113 അവിടെ ബി ജെ പി മുൻതിട്ട് നിൽക്കുകയാണ്. 79 പിന്നീട് വീണ്ടും പിന്നിൽ പോയിട്ടുണ്ട് പട്ടാനിൽ. പട്ടാനിൽ ഒരു നേരമായി വിജയ് ബാഗേൽ മുന്നിട്ട് നിൽക്കുകയാണ്. വിജയ് ഇടയ്ക്ക് ഭൂപേഷ് ബാഗേൽ ഒന്ന് മുന്നിൽ വന്നിരുന്നു, പക്ഷേ വീണ്ടും പിറകിലാണ് അംബികാപൂരിൽ. ഏറ്റവും വലിയ മറ്റൊരു വിവരം, ഭൂപേഷ് ബാഗേൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. 187 വോട്ടുകൾക്കാണ് ഭൂപേഷ് ബാഗേൽ ലീഡ് ചെയ്യുന്നത്. നേരിയ ലീഡ്, ഇത് ഈ കണക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇലക്ഷൻ കമ്മീഷൻ കണക്ക്. ഇത് ഛത്തീസ്ഗഡിൽ വീണ്ടും മുന്നോട്ട് ബി ജെ പി 51-37, കോൺഗ്രസ് താഴേക്ക് പോകുന്നു. 51 ബി ജെ പി, 37 കോൺഗ്രസ്, 2 മറ്റുള്ളവർ. അത് ഹമാർ രാജാണോ സർവാധിതളാണോ എന്നൊക്കെ അറിയേണ്ടതേയുള്ളൂ.